നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബുണ്ടസ് ലീഗയിൽ ഊന്നിനെതിരെ 4 ഗോളുകൾക്ക് ബയൺ മ്യൂണിക്ക് ഫ്രീബർഗിനെ പരാജയപ്പെടുത്തി. ഫ്രീബർഗിനെതിരെയുള്ള മത്സരത്തിൽ ബയൺ മ്യൂണിക്കിനു വേണ്ടി ഗോഡസ്കെ, സെർജി നാബ്രി, കിങ്സ്ലി കോമൻ, സബിറ്റ്സർ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. പക്ഷേ ഈ മത്സരത്തിനിടെയുണ്ടായ സബ്സ്റ്റിറ്റ്യൂഷൻ കൺഫ്യൂഷൻ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. കളിയുടെ 86-ാമത്തെ മിനിറ്റിലാണ് നിക്കോളാസ് സുലേയും അതുപോലെ മാർസൽ സബിറ്റ്സറേയും കളിക്കളത്തിലേക്ക് വിടുന്നത് ബയൺ മ്യൂണിക്ക്. പക്ഷേ ആ സമയത്ത് ക്വാറന്റിൻ ടോലിസോ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കളത്തിൽ 12 പേരുണ്ടായിരുന്നു. ഗോൾ കീപ്പറെ കൂടാതെ 11 ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സ് ഉള്ളൊരവസ്ഥയുണ്ടായി. 12 താരങ്ങൾ കളിക്കളത്തിൽ. സാധാരണ ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ആ മാച്ചിൻ്റെ റിസൾട്ട് ഓവർ ടേൺ ചെയ്യണം എന്നാണ് ബുണ്ടസ് ലീഗയുടെ റൂളിലുള്ളത്. പക്ഷേ ഇവിടെ ഫോർത്ത് ഒഫീഷ്യലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കൺഫ്യൂഷൻ കൂടി ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് പരിഗണിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ 2 പേരെ പിൻവലിക്കാനാണ് കോച്ച് തീരുമാനിച്ചിരുന്നത്. ജൂലിയൻ നെഗൽസ്മാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇതൊരു വേഗ സിറ്റുവേഷൻ ആണ്. ടോലിസോക്ക് സ്റ്റമക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ പിൻവലിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വളരെ കുറഞ്ഞ സമയങ്ങളിലേക്ക് 12 പേർ കളിക്കളത്തിലുണ്ടായ ഒരവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഗെയിം ചേഞ്ചിങ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഫോർത്ത് ഒഫീഷ്യൽ ആ ചേഞ്ചിൻ്റെ നമ്പർ കാണിച്ചത് തെറ്റിപ്പോയതാണ് വിഷയമുണ്ടാക്കിയത്. 29 എന്നുള്ള ഒരു നമ്പറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോർഡിൽ തെളിഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ കാണിക്കേണ്ടിയിരുന്നത് കിങ്സ്ലി കോമൻ്റെ നമ്പർ 11 ആയിരുന്നു. അതിനു പകരം 29 കാണിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പറുള്ള താരങ്ങൾ ആരും കളിക്കളത്തിലില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ അവിടെ ആ ഘട്ടത്തിൽ 12 പേർ കളിക്കളത്തിലുണ്ടായിരുന്നു. ഇത് കുറച്ച് സമയം വളരെ സെക്കൻഡുകൾ ഈ രൂപത്തിൽ കളി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നീട് ഫ്രീബർഗിൻ്റെ ഒരു താരം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, നിക്കി സുലേ കളിക്കളത്തിലേക്ക് വന്നു, പക്ഷേ ആരും പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തു. അതിനുശേഷം ഞാൻ താരങ്ങളെ എണ്ണമെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കി അവർക്ക് 12 താരങ്ങൾ കളിക്കളത്തിലുണ്ട് എന്ന് ഞാൻ റെഫറി ഇൻഫോം ചെയ്തു. ഞാനത് ഇൻഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നറിയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ വളരെ സാധാരണഗതിയിലൊന്നും കാണാത്ത അൺയൂഷ്വലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇന്നലെ കളിക്കളത്തിലുണ്ടായത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.